ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈവനിങ് തൊട്ട് നൈറ്റ് വരെയുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കിച്ചും വിനീതും കൂടി മുടിയൊക്കെ വെട്ടുന്ന സമയത്ത് ഞാൻ കുറച്ച് ഫേസ് പാക്കൊക്കെ ഇടാമെന്ന് വിചാരിച്ചു. ബീട്രൂട്ടും ക്യാരറ്റും കൂടെ ജ്യൂസാക്കി ഐസ് ട്രേയിൽ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നൊരു ഐസ് ക്യൂബ് എടുത്തിട്ടുണ്ട്. പിന്നെ അരിപ്പൊടിയും ഓട്സിൻ്റെ പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അതിൽ നിന്ന് ഒരു സ്പൂണും കൂടി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമ്മൾ ഇത്തിരി തൈരും ഹണിയും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫേസ് പാക്ക് റെഡിയായി. അപ്പോൾ ഫേസ് വാഷും സ്ക്രബും ഒക്കെ കഴിഞ്ഞിട്ട് പാക്ക് ഒന്ന് അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്, ഇവരുടെ ഈ ഒരു മുടിവെട്ടൽ മഹാമഹം നമ്മുടെ കൊറോണ ടൈമിൽ കടകളൊക്കെ ക്ലോസ് ആയിരുന്നല്ലോ, ആ ടൈമിൽ ഒരു ട്രിമ്മറൊക്കെ വാങ്ങിച്ച് സ്റ്റാർട്ട് ചെയ്തതാണ്. ഇപ്പോൾ ആ ട്രിമ്മർ അഴുക്കായിട്ട് നമ്മുടെ കോസ്കോയിൽ കണയർ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ അത് സെയിലിൽ വന്നപ്പോൾ പുതിയൊരു ട്രിമ്മറൊക്കെ വാങ്ങിച്ച് ഇന്ന് അത് വെച്ചിട്ടുള്ള ഉദ്ഘാടനമാണ്. അപ്പോൾ കിച്ചുവിൻ്റെ മുടിയൊക്കെ വെട്ടി കഴിഞ്ഞിട്ട് വിനീത് സ്വന്തമായിട്ട് വിനീതിൻ്റെ ഹെയറും കൂടി ഒന്ന് വെട്ടും. പിന്നെ നമ്മുടെ തലയുടെ ബാക്കിലുള്ള ഹെയറൊക്കെ ഒന്ന് കട്ട് ചെയ്യാനായിട്ട് ഞാനും കൂടി ഹെൽപ്പ് ചെയ്യും. കുറേ വെട്ടി വെട്ടി അഴുക്കായി എന്ന് തോന്നുമ്പോൾ ഷോപ്പിലൊക്കെ പോയിട്ട് ഒന്ന് വെട്ടി സെറ്റ് ചെയ്യും. അപ്പോൾ കിച്ചുവിൻ്റെ ദേഹത്ത് നമ്മളൊരു ഗാർബേജ് ബാഗാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ക്ലീൻ ചെയ്യാനൊക്കെ കുറച്ച് ഈസിയാണല്ലോ, അദ്ദേഹത്തോട്ട് മുടിയൊക്കെ ആവാതെ. മെനക്കേടാണെങ്കിലും ഒരു 2-3 വർഷമായിട്ട് ഇപ്പോൾ ഇതാണ് പരിപാടി. അപ്പോൾ ഞാൻ എന്താ ഈ സെറ്റ് ഓഫ് ഫിലിൻ്റെ ക്ലെൻസറും മോയ്സ്ചറൈസറുമാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. സെറാവി നല്ല അടിപൊളി ബ്രാൻഡാണെങ്കിലും അതിനേക്കാട്ടിൽ എനിക്ക് സ്കിന്നിന് കുറച്ചുകൂടെ സ്യൂട്ടബിൾ സെറ്റ് ഓഫിൽ ആയതുകൊണ്ട് ഞാൻ അതിലോട്ട് സ്വിച്ച് ചെയ്തു. പിന്നെ ഇത് BLCC എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ഗോൾഡ് സ്ക്രബാണ്. ഇത് നാട്ടിൽ പോയിട്ട് വന്നപ്പോൾ ഒരു 2-3 ട്യൂബ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല സ്ക്രബാണ്. പിന്നെ നമ്മൾ ഏത് പുതിയ പ്രോഡക്റ്റ് ആണെങ്കിലും ഈവൻ ഒരു പാക്ക് ആണെങ്കിലും നമ്മൾ ആദ്യമായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു ചെറിയ പാച്ച് ടെസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കിയിട്ട് അതിനകത്ത് ഇൻഗ്രീഡിയൻസ് നമുക്ക് സ്യൂട്ടബിൾ ആണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് നമ്മുടെ ഫേസിലൊക്കെ അപ്ലൈ ചെയ്യുക. അപ്പോൾ പാക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം കട്ടിയിൽ നമ്മുടെ ഫേസിലും കഴുത്തിലും കൂടി അപ്ലൈ ചെയ്യണം എന്നാണല്ലോ പറയുന്നത്. പക്ഷേ എൻ്റെ പാക്കിൻ്റെ ഗുണമേന്മ കൊണ്ടാണോ എന്നറിയില്ല, അതിൻ്റെ ബാക്കി അവിടെ വെച്ചേക്ക് വിനീതും കൂടി അപ്ലൈ ചെയ്തോളാന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് കഴുത്തിലിടാൻ തികഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും കുറച്ച് സമയം നമ്മുടെ സെൽഫ് കെയറിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുക എന്നുള്ളതാണ്. സെൽഫ് കെയർ എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ കെയറും ഹെയർ കെയറും മാത്രമല്ല, നമ്മുടെ ഫിസിക്കൽ, മെൻ്റൽ, ഇമോഷണൽ, സ്പിരിച്വൽ, സോഷ്യൽ വെൽബീയിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് സമയം നമ്മൾ മാറ്റി വെക്കുക എന്നുള്ളതാണ്. അതിപ്പം എനിക്ക് സെൽഫ് കെയറിന് വേണ്ടിയിട്ട് വേണ്ട കാര്യങ്ങളായിരിക്കില്ല വേറൊരാൾക്ക് സെൽഫ് കെയറിന് വേണ്ടിയിട്ട് വേണ്ടി വരുന്ന കാര്യങ്ങൾ. അപ്പം നമ്മൾ നമ്മളെ തന്നെ കെയർ ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഏറ്റവും പ്രൊഡക്റ്റീവായിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കാൻ നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം, അത് ഇങ്ങേയറ്റം നമ്മുടെ ഒരു നഖം വെട്ടുന്നത് തൊട്ട് ഒരു ബുക്ക് വായിക്കുന്നതോ ഒരു പുതിയ കാര്യം പഠിക്കുന്നതോ ഒരു 5 മിനിറ്റ് ഒരു പാട്ട് കേൾക്കുന്നതോ ഇനി വയ്യാത്തൊരു ദിവസം ഓഫ് എടുത്തൊന്ന് റെസ്റ്റ് ചെയ്യുന്നതോ അങ്ങനെ ഏത് കാര്യവും നമ്മുടെ സെൽഫ് കെയറിനകത്ത് വരുന്ന കാര്യങ്ങളാണ്. ഒരു മെഷീൻ പ്രൊഡക്റ്റീവായിട്ട് റൺ ചെയ്യാനായിട്ട് അതിന് മെയിൻ്റനൻസ് വേണം എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മുടെ ഡെയിലി ഡ്യൂട്ടീസ് നമുക്ക് ഏറ്റവും എൻജോയ് ചെയ്ത് പ്രൊഡക്റ്റീവായിട്ട് പോസിറ്റീവായിട്ടും ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളും നമ്മളെ തന്നെ കെയർ ചെയ്ത് അതിന് സജ്ജമാക്കി വെക്കുക എന്നുള്ളതാണ്. അപ്പം അതൊരിക്കലും ഒരു സെൽഫിഷ്നെസ് അല്ല. നമുക്ക് സമയം കിട്ടുമ്പോൾ നമുക്ക് സെൽഫ് കെയർ ചെയ്യാം എന്നുള്ളതിനേക്കാൾ കൂടുതൽ നമ്മൾ സമയം കണ്ടെത്തി നമ്മൾ സെൽഫ് കെയർ ചെയ്യുക എന്നുള്ളതാണ് നമ്മളെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്നത് നമുക്ക് തന്നെയാണ്. അപ്പം നമ്മൾ നമ്മളെ തന്നെ മനസ്സിലാക്കി നമുക്ക് വേണ്ട സെൽഫ് കെയറും കൂടി എടുക്കുമ്പോഴാണ് നമ്മുടെ ഡ്യൂട്ടീസും കാര്യങ്ങളും നമുക്ക് ഏറ്റവും എൻജോയ് ചെയ്ത് പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാനും അതുപോലെ നമ്മുടെ ചുറ്റിനുമുള്ള ആളുകളോടും നമുക്ക് ഹാപ്പി ആയിട്ട് ഇടപെടാനും ഒക്കെ പറ്റുന്നത്. അപ്പം ഇതൊക്കെ വേണോ എന്ന് ചോദിച്ചാൽ നമ്മളത് ചെയ്ത് തുടങ്ങുമ്പോഴായിരിക്കും നമുക്കതിൻ്റെ ഒരു ഡിഫറൻസും അതിൻ്റെ ഒരു റിസൾട്ടും ഒക്കെ കാണാൻ പറ്റുന്നത്. അപ്പം എൻ്റെ പാക്ക് ഒന്ന് ഉണങ്ങി വരുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് ഒരു ദാലൊന്ന് റെഡിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് നമ്മുടെ ചെറുപയർ പരിപ്പാണ്. കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വരുന്ന സമയത്ത് അതിനെ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാണ് ടിന്നിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അതിൽ നിന്നൊരു 1/4 കപ്പോളം എടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് കുറച്ച് ഏറെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒരു 3-4 വിസിൽ അടിച്ചിട്ടുണ്ടെങ്കിൽ അത് വെന്ത് കിട്ടും. അപ്പം ഇത്തിരി ഏറെ വെള്ളം ഒഴിക്കുന്നത് ഇത് വെന്തിട്ട് ആറി വരുമ്പോഴത്തേക്ക് ഒന്നും കൂടി കുറുകിപ്പോവും. അതുകൊണ്ടാണ് അത് കണക്കാക്കിയിട്ടുള്ള വെള്ളം ഒഴിക്കുന്നത്. അപ്പം അതൊന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് അതിനകത്ത് ഇടാൻ വേണ്ടിയിട്ട് ഒരു മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, അതുപോലെ ഒരു ചെറിയ തക്കാളിയും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സവാളേനെ ഒന്ന് ചെറുതായിട്ട് ഒരു സ്ക്വയർ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് തന്നെ പച്ചമുളകും കൂടെ കീറിയിട്ടിട്ടുണ്ട്. പിന്നെ ഒരു മീഡിയം സൈസ് തക്കാളി എടുത്തതും ചെറിയ പീസസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനി അതിനകത്ത് ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് പാലക്ക്, നമ്മുടെ സ്പിനേച്ചും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാക്കറ്റിൽ നമ്മൾ വോൾമാർട്ടിൽ നിന്ന് വാങ്ങിച്ച സ്പിനേച്ചാണ്. അത് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് വരുന്നതാണ്. അപ്പോൾ അത് കുറച്ചെടുത്ത് തോരൻ വെച്ചു,
പിന്നെ തോരൻ എപ്പോഴും ആയാൽ ബോറാണല്ലോ. അപ്പം അതുകൊണ്ട് കുറച്ച് ദാലിനകത്തിട്ട് അങ്ങനെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരുപാട് സ്പിനേച്ച് നമ്മൾ എടുക്കേണ്ട, ഒരു ഒന്നൊന്നര പിടിയൊക്കെ എടുത്താൽ മതി. ഒരുപാടായി കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് ചിലപ്പോൾ ദാലിനകത്ത് വരുമായിരിക്കും. പക്ഷെ ഞാൻ എപ്പോഴും ആഡ് ചെയ്യുമ്പോൾ ഒരു ഒന്നൊന്നര പിടി എടുത്തിട്ട് കഴിഞ്ഞാൽ ദാലിനകത്ത് ഒട്ടും അതിൻ്റെ ടേസ്റ്റ് അറിയത്തുമില്ല. പിള്ളേർക്കൊക്കെ കഴിക്കുമ്പോഴാണെങ്കിലും ഈസി ആയിട്ട് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനും പറ്റും. ഇത് തന്നെ വേണമെങ്കിലും നമുക്കൊരു സൂപ്പ് പോലെ കോരി കുടിക്കാനും ഒക്കെ നല്ലതാണ്. അപ്പം പാലക്ക് നമ്മുടെ ഫുഡിനകത്ത് ഇലക്കറികളൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള ചെറിയ ചെറിയ പൊടിക്കൈകളൊക്കെ യൂസ് ചെയ്യാം. ഇതിപ്പം പാലക്കൊക്കെ വെച്ചിട്ട് എല്ലാവരും ദാലൊക്കെ ഉണ്ടാക്കുന്നതാണല്ലോ. അപ്പം ഞാൻ ഇന്ന് ഉണ്ടാക്കിയപ്പം നമ്മുടെ വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് ഇൻക്ലൂഡ് ചെയ്തതന്നേ ഉള്ളൂ. അപ്പം ഞാൻ നമ്മുടെ പാലക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ അരിയുമ്പോൾ കുറേ ഉണ്ടെന്ന് തോന്നിയാലും കുക്ക് ചെയ്ത് വരുമ്പം അത് ഭയങ്കര കുറവായിരിക്കുമല്ലോ. അപ്പം ലാസ്റ്റ് ബാച്ച് ആയതുകൊണ്ട് തന്നെ കുറേ ഇലയൊക്കെ അഴുക്കായി പോയിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമ്മുടെ ദാലും റെഡി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വേറൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് നെയ്യാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഓയിൽ ആഡ് ചെയ്ത് കൊടുത്താലും മതി. അതൊന്ന് ഉരുകി വരുമ്പോൾ അതിനകത്തോട്ട് കുറച്ച് കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം. കടുക് പൊട്ടിയുള്ള സ്ഫോടന വിസ്ഫോടനം ചുറ്റുപാടും ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഡോളർ ആമയിൽ നിന്ന് വാങ്ങിച്ച ഒരു സ്പ്ലാറ്റർ പ്രൂഫ് ലിഡാണിത്. അപ്പം ഇത് യൂസ് ചെയ്യുന്നത് വളരെ കുറവാണ്, ഇതിന് പറ്റുന്ന തരത്തിലുള്ള പാത്രത്തിനകത്ത് മാത്രമേ ഇത് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ വീഡിയോ ഒക്കെ എടുത്തപ്പോൾ നിങ്ങളിന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചതാണ്. അപ്പോൾ കടുക് പൊട്ടി വന്നപ്പോൾ ദാ ജീരകം കൂടി ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് അതും ഒന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്കിതിനകത്തോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള, പച്ചമുളക്, പിന്നെ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി എടുത്തു കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് തക്കാളി ചെറുതായിട്ട് ഒന്ന് സോഫ്റ്റായി വരുന്ന സമയത്ത് നമുക്കിതിനകത്തോട്ട് ആകെ ആഡ് ചെയ്യുന്ന പൊടി എന്ന് പറയുന്നത് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഗരം മസാലയും മാത്രമാണ്. അതും കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സ്പിനേച്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ കുറേ ഉണ്ടെന്ന് തോന്നിയാലും അതൊന്ന് ചൂട് പിടിച്ച് വരുമ്പോഴത്തേക്ക് അതിൻ്റെ ക്വാണ്ടിറ്റിയൊക്കെ നന്നായിട്ട് കുറയുന്നുണ്ടായിരിക്കും. പിന്നെ ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് കുക്കായി വരികയും ചെയ്യും. അപ്പോൾ ദാ കുക്കായി വന്നപ്പോഴത്തേക്ക് അതിൻ്റെ ക്വാണ്ടിറ്റിയൊക്കെ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഒരു പരുവമായി കഴിയുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ച ദാലും കൂടി ഇതിനകത്തോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. വെള്ളം പോരാന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചിട്ട് വെള്ളം അഡ്ജസ്റ്റ് ചെയ്യുക. ചൂടാറി വരുമ്പോഴത്തേക്കും ഇരുന്ന് കുറുകാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പം നമുക്ക് വേണ്ട കൺസിസ്റ്റൻസിയെക്കാട്ടിൽ കുറച്ചും കൂടി ലൂസാക്കി വെക്കുന്നതാണ് നല്ലത്. അപ്പോൾ ആറി വരുമ്പോൾ നമുക്ക് വേണ്ട കൺസിസ്റ്റൻസിയിൽ കറി സെറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ടേസ്റ്റൊക്കെ നോക്കിയിട്ട് ഉപ്പോ ഗരം മസാലയോ ഒക്കെ വേണമെങ്കിൽ ഇത്രയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ലാസ്റ്റിൽ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദാല് റെഡിയായി. അപ്പം ഇത്രയേ ഉള്ളൂ പരിപാടി. ഈ ഒരു ടൈം കൊണ്ട് എൻ്റെ ഫേസ് പാക്കും നല്ല ഉണങ്ങി സെറ്റായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോയി ഫേസ് പാക്കൊക്കെ കഴുകി കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇനിയും കിച്ചണിലെ ബാക്കി പരിപാടികൾ, ക്ലീനിങ്ങും അടുക്കലും പെറുക്കലും പെറുക്കി വെക്കലും ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് ചോറ് ഉണ്ടാക്കിയത് അവിടെ ഇരിക്കുന്നുണ്ട്. എല്ലാവരും ചെറിയ ചെറിയ കഴിക്കലും പരിപാടികളൊക്കെ കഴിഞ്ഞതുകൊണ്ട് ഇനി കാര്യമായിട്ടുള്ള കഴിക്കൽ പരിപാടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് ചോറൊക്കെ ഒന്ന് എടുത്ത് ഫ്രിഡ്ജിൽ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ ചോറ് വെക്കുന്നതായാലും കറികൾ വെക്കുന്നതായാലും ഒരുപാട് നേരം പുറത്തിട്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ചീത്തയായി പോകുന്നത്. ഫ്രിഡ്ജിൽ വെച്ചിട്ടും ചീത്തയായി പോകുന്നുണ്ടല്ലോ എന്നൊരവസ്ഥ വരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ആറി വരുന്ന സമയത്ത് അതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറുമ്പോൾ അതിനെ ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റുന്ന ഒരു കണ്ടെയ്നറിലോട്ടാക്കി ഫ്രിഡ്ജിൽ വെക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇനി ഒരുപാട് കറികളുണ്ടെങ്കിൽ നമുക്ക് ഒന്നോ രണ്ടോ കണ്ടെയ്നറിലൊക്കെ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്നതും നല്ലതാണ്. അപ്പം ഞാൻ ദാ ചോറൊക്കെ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചു. ഇനി കുറച്ച് പെറുക്കി വെക്കൽ പരിപാടികളൊക്കെയാണ്. കുറേ പാത്രങ്ങൾ നമ്മുടെ സിങ്കിൽ കഴുകാനുണ്ട്. അതിപ്പം പാത്രം കഴുകലാണെങ്കിലും തുണി കഴുകലാണെങ്കിലും ക്ലീനിങ് ആണെങ്കിലും ഒക്കെ ഒരു നെവർ എൻഡിങ് ജോബ് ആണല്ലോ. അപ്പം അത് അതിൻ്റെതായ മുറയ്ക്ക് കറക്റ്റ് സമയത്ത് ചെയ്തു പോവുകയാണെങ്കിൽ ഒരുപാട് ബേർഡൻ ആയിട്ട് വന്ന് കിടക്കാതിരിക്കും. അപ്പം രാത്രിയിൽ നമ്മൾ കിടക്കുന്നതിന് മുമ്പ് മസ്റ്റായിട്ടും നമ്മുടെ സിങ്ക് ഒന്ന് എംപ്റ്റി ചെയ്ത് ക്ലീൻ ചെയ്ത് ഷൈനി ആക്കി ഇട്ടിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് രാവിലെ വരുമ്പം ഇന്നലത്തേൻ്റെ ബാക്കി ചെയ്ത് തുടങ്ങാതിരിക്കാനായിട്ട് പറ്റും. ഒരു ഫ്രഷ് ഡേ പോസിറ്റീവായിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ രാത്രിയിൽ ഇട്ടിട്ട് പോയ കുറേ പാത്രങ്ങൾ കഴുകി തുടങ്ങുന്നതിന് പകരം പുതിയ ദിവസം പുതിയ കാര്യങ്ങൾ ചെയ്ത് തുടങ്ങുക, അല്ലാണ്ട് ഇന്നലത്തേൻ്റെ ബാക്കി ചെയ്ത് തുടങ്ങുന്നതിനെക്കാട്ടിലും നല്ലതാണല്ലോ. പാത്രങ്ങളാണെങ്കിലും വേസ്റ്റ് ആണെങ്കിലും ഒക്കെ ഇങ്ങനെ സിങ്കിൽ കുത്തി നിറച്ചിട്ടിട്ട് പോകുമ്പോഴായിരിക്കും നമ്മുടെ കിച്ചണിനകത്തും ഒരു ബാഡ് സ്മെല്ലും കാര്യങ്ങളും ഒക്കെ നിൽക്കുന്നത്. അപ്പം നമ്മളൊന്ന് ക്ലീൻ ആക്കി വൃത്തിയാക്കി ഇട്ടിട്ട് പോകുമ്പോൾ നമുക്ക് രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴും ഫ്രഷായിട്ടും നീറ്റായിട്ടും കിടക്കുന്ന ഒരു കിച്ചണിലോട്ട് വരുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ഡിഫറൻസ് നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പം ഡിഷ് വാഷറിൽ വെക്കാൻ പറ്റുന്ന കുറച്ച് പാത്രങ്ങളൊക്കെ ഡിഷ് വാഷറിൽ വെച്ചു. ഇനി ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് കൈവച്ച് പെട്ടെന്നൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പം ഞാൻ പറഞ്ഞില്ലേ ഇന്ന് വൈകുന്നേരം മുഴുവൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കഴിക്കൽ സ്നാക്കിംഗ് പരിപാടിയായിരുന്നു. അപ്പോൾ കിച്ചുവിന് വീണ്ടും എന്തൊക്കെയോ കുറച്ച് സ്നാക്കൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. വൈകുന്നേരം സ്കൂളിൽ നിന്ന് വരുമ്പോഴാണ് മിക്കവാറും നമ്മുടെ ചോറും കറിയും ഒക്കെ കഴിക്കുന്നത്. അപ്പോൾ
അത് കഴിഞ്ഞിട്ട് ചിലപ്പം കാര്യമായിട്ട് വിശപ്പില്ലെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ സ്നാക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വലിയ വിശപ്പുണ്ടായിരിക്കണം എന്നില്ലല്ലോ. അപ്പോൾ അത് ഓരോ ദിവസം ഓരോ രീതിയിലായിരിക്കും. അങ്ങനെ പെട്ടെന്ന് നമ്മുടെ രാത്രിയിലെ പാത്രം കഴുകൽ പരിപാടികളൊക്കെ ഒന്ന് കഴിഞ്ഞു. ഫ്രിഡ്ജിൽ കുറച്ച് മാവ് മിച്ചമിരിക്കുന്നുണ്ടായിരുന്നു. അത് ആദ്യം അരച്ചു വെച്ച വലിയ പാത്രത്തിൽ തന്നെയാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി ചെറിയ പാത്രത്തിലോട്ടാക്കിയെങ്കിലേ എനിക്കിനി ദാലും ചോറും ഒക്കെ കൂടി വെക്കാനുള്ള ഒരു സ്പേസ് ഉള്ളൂ. ഈ വലിയ പാത്രം ഫ്രിഡ്ജിൽ ഇരിക്കുന്നതും ഒരു വേസ്റ്റ് ആണല്ലോ. അപ്പം അതൊക്കെ ഒന്ന് മാറ്റി ഇനി നമ്മുടെ ദാല് ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റുന്ന പാത്രത്തിലാക്കി ഒന്ന് വെക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ചൂടാറുമ്പം അതെടുത്ത് ഫ്രിഡ്ജിൽ വെക്കാമല്ലോ. അപ്പോൾ ഇത് ഞാൻ രണ്ട് പാത്രത്തിലാക്കിയിട്ടാണ് വെക്കുന്നത്. അപ്പോൾ കുറേ ഉണ്ടെങ്കിലും നമുക്കിതുപോലെ രണ്ട് പാത്രത്തിലാക്കി വെച്ചാൽ ആദ്യത്തെ പാത്രത്തിൽ എടുത്ത് യൂസ് ചെയ്തതിന് ശേഷം നമുക്ക് രണ്ടാമത്തെ പാത്രത്തിൽ എടുത്താൽ മതി. അപ്പോൾ ഒരു പാത്രത്തിലേത് കുറച്ചും കൂടി നമ്മൾ ടച്ച് ചെയ്യാതെ ഫ്രഷ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. എസ്പെഷ്യലി വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ നമ്മൾ കുറച്ച് കൂടുതൽ ഫുഡ് ഉണ്ടാക്കി വെച്ചാൽ ഒരു രണ്ട് മൂന്ന് ദിവസം ഇരിക്കണം എന്ന് വിചാരിച്ചിട്ടായിരിക്കുമല്ലോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചൂടാറുന്ന മുറയ്ക്ക് നമ്മൾ ഫ്രിഡ്ജിലോട്ട് വെക്കുക. ഒന്ന് രണ്ട് പാത്രത്തിലാക്കി വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് ചീത്തയായി പോവാതെ കുറച്ചും കൂടി ഫ്രഷ് ആയിട്ട് നമ്മുടെ ഫുഡ് വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ആദ്യത്തെ പാത്രത്തിൽ യൂസ് ചെയ്തിട്ട് നമുക്ക് രണ്ടാമത്തെ പാത്രത്തിൽ എടുത്താൽ മതി. രാവിലെ ഉണ്ടാക്കുന്ന ഫുഡ് വൈകുന്നേരം വരെ യൂസ് ചെയ്ത് പുറത്തിരുന്നിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുമ്പോഴാണ് പെട്ടെന്ന് വളിച്ചു പോകുന്നത്. അപ്പോൾ അത് ചൂടാറുന്ന മുറയ്ക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ ചൂടാക്കി എടുത്താൽ മതിയല്ലോ. കുറച്ച് അടുക്കള പണിയൊക്കെ ഒന്ന് ഒതുങ്ങിയപ്പം ഇത്തിരി നേരം ഒന്ന് റീഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഡെയിലി റുട്ടീനിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് വളരെ ആഗ്രഹമുള്ള ഒരു കാര്യമാണ് റീഡിങ്. പക്ഷെ പലപ്പോഴും കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്തു പോകാനായിട്ട് പറ്റാത്തൊരു കാര്യം കൂടിയാണ്. പലപ്പോഴും തുടങ്ങും എന്നിട്ട് കുറച്ച് ദിവസം ചെയ്യും പിന്നെ ചെയ്യാൻ പറ്റാണ്ട് അങ്ങനെ ആവാറുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഡെലിബറേറ്റ്ലി ഒരു 20 to 30 minutes, അത് നമ്മുടെ ഓരോ ദിവസത്തിൻ്റെ അനുസരിച്ചിട്ട് ഡെയിലി ഇൻക്ലൂഡ് ചെയ്ത് പോകാൻ നോക്കുന്നൊരു കാര്യം കൂടിയാണ്. അപ്പോൾ ഈ നമ്മൾ വായിക്കുന്ന ബുക്കാണെങ്കിലും ഞാൻ ജോലിക്ക് പോകുന്ന സമയത്ത് അത് കയ്യിലെടുത്താൽ ഫ്രീ ആവുന്ന സമയത്തോ ബ്രേക്ക് ടൈമിലോ കുറച്ച് സമയം റീഡ് ചെയ്യാനായിട്ട് പറ്റാറുണ്ട്. നമ്മുടെ ഡെയിലി റുട്ടീനിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഏതൊരു കാര്യവും അതിപ്പോൾ ഒരു പുതിയ ശീലമാണെങ്കിലും ചെറിയ ചെറിയ സ്റ്റെപ്സ് എടുത്തിട്ടായിരിക്കും പതുക്കെ പതുക്കെ അത് നമ്മുടെ ഒരു ഡെയിലി റുട്ടീൻ്റെ ഭാഗമായിട്ട് വരുന്നത്. പലപ്പോഴും അത് കൺസിസ്റ്റൻസി ഇല്ലാണ്ട് മുടങ്ങിപ്പോകേണ്ടി വരാറുണ്ട്. പക്ഷെ നമ്മളത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാന്നുള്ളതാണ്. ഏതൊരു ശീലം തുടങ്ങുമ്പോഴും നമ്മൾ പറയും രണ്ട് ദിവസം ഒരേ കാര്യം സ്കിപ്പ് ചെയ്തതെന്ന് പറയും. പക്ഷേ അതൊക്കെ സംഭവിക്കും നമ്മുടെ ഒരു ഡെയിലി ലൈഫിൽ. നമ്മുടെ പല പല ബിസി കാര്യങ്ങളുടെ ഇടയ്ക്ക് നമുക്ക് ചില കാര്യങ്ങളൊക്കെ നമ്മൾ തുടങ്ങിയാലും മുടങ്ങിപ്പോവും. പക്ഷെ നമ്മളത് വീണ്ടും നമുക്ക് അത്രയും ആഗ്രഹമുണ്ടെങ്കിൽ അത് റീസ്റ്റാർട്ട് ചെയ്യുക. പിന്നെ പതുക്കെ പതുക്കെ അത് എഫേർട്ട്ലെസ്ലി നമ്മുടെ ഒരു ഹാബിറ്റിൻ്റെ ഭാഗമായിട്ട് വന്നോളും. അപ്പോൾ അതാ കുറച്ച് സമയമൊക്കെ റീഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ മാൻഡേറ്ററി ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഡൈനിങ് ടേബിൾ ക്ലീൻ ചെയ്തിട്ട് പോകാന്നുള്ളത്. അതിപ്പോൾ ഓരോ മീല് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് വൈപ്പ് ഡൗൺ ചെയ്യുന്നത് നല്ലതാണ്. പക്ഷേ എന്തായാലും നമ്മൾ രാത്രി കിടക്കാൻ പോകുന്നതിന് മുമ്പ് നമ്മുടെ ഡൈനിങ് ടേബിൾ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ ഈ പല്ലി പാറ്റ മുതലായിട്ടുള്ള ജീവികളൊക്കെ നമ്മുടെ വീട്ടിനകത്ത് കയറാതിരിക്കും. ഇവിടെ ഞാൻ അത്രയും ഒന്നും അതിനെ കണ്ടിട്ടില്ലെങ്കിലും ചില ഇപ്പോൾ ഫ്ലാറ്റിലുമൊക്കെ താമസിക്കുന്നിടത്ത് അവിടെ ഓൾറെഡി ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലും വരാനുള്ള ചാൻസ് ഉണ്ടല്ലോ. അപ്പം നമ്മൾ അതിനുള്ള അവസരം ഒരുക്കാതിരിക്കുക. ഫുഡും സാധനങ്ങളും ഒക്കെ പുറത്തിട്ടിട്ട് പോകുമ്പോഴാണ് ഇതുപോലെയുള്ള ജീവികളായാലും ഒക്കെ വരുന്നത്. അപ്പം അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഇട്ടിട്ട് പോകുന്നതാണ് നമ്മുടെ ഹൈജീൻ്റെ ഭാഗമായിട്ടും അതൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്തിട്ട് പോകുന്നത് തന്നെയാണ് നല്ലത്. അപ്പോൾ ഏതെങ്കിലും ഒരു ഓൾ പർപ്പസ് സൊല്യൂഷൻ ഉപയോഗിച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ സാധാരണ തുണി ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്താലും മതിയല്ലോ. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ലിവിങ് ഏരിയയിലും കുറച്ച് ക്ലീനിങ് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. മെയിനായിട്ട് എന്തെങ്കിലുമൊക്കെ ഈ ഒരു ബോർഡ് ഗെയിംസും കാര്യങ്ങളും ഒക്കെ ഇവർ എടുത്തുകൊണ്ട് വരുന്നതും കുറച്ച് ബുക്കും പുസ്തകവും ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് ഒതുക്കി വെക്കുക എന്നുള്ളൊരു പരിപാടി ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇപ്പോൾ വിൻ്റർ സമയം ആയതുകൊണ്ട് തന്നെ എപ്പോഴും താഴെ ഉണ്ടാകുന്നൊരു സാധനമാണ് ഏതെങ്കിലും ഒരു പുതപ്പ്. അതിപ്പോൾ ഒരു ത്രോയോ പുതപ്പോ എന്തെങ്കിലും നമ്മളവിടെ ഇരിക്കുന്ന ഒരു സ്പേസിൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കി ചെറിയ രീതിയിലൊരു ക്ലീനിങ് ഒക്കെ ഒന്ന് കഴിഞ്ഞപ്പം നമ്മുടെ ലിവിങ് ഏരിയയും ഒന്ന് സെറ്റായി. ഇനി അടുക്കളയിൽ കുറച്ച് ഡീപ്പ് ക്ലീനിങ് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പം നമ്മുടെ സ്റ്റൗവ് കുറേ കുക്കിംഗ് ഒക്കെ ചെയ്തിട്ട് കുറച്ച് വൃത്തികേടായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ദാല് ഉണ്ടാക്കിയപ്പം പ്രഷർ കുക്കറിനകത്തു നിന്ന് തെറിച്ച് പുറത്തോട്ട് വീണതും ഒക്കെ ആയിട്ട് കുറച്ച് നന്നായിട്ട് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. പലപ്പോഴും നമ്മൾ ഈ കുക്ക് ചെയ്ത് പുറത്തോട്ട് വീണ സാധനം ഇട്ടിട്ട് വീണ്ടും തീ കത്തിക്കുമ്പോഴാണ് ഈ കരിഞ്ഞിട്ട് പുകയൊക്കെ വരാനുള്ളൊരു ചാൻസ് ഉള്ളത്. ഇവിടെ ആണെങ്കിൽ ഒന്ന് ചെറുതായിട്ട് പുക വരുമ്പോഴത്തേക്ക് സ്മോക്ക് സെൻസറും അടിക്കാൻ തുടങ്ങും. അപ്പോൾ ഇത് നമ്മുടെ ജസ്റ്റ് ഡിഷ് വാഷ് ലിക്വിഡും നമ്മുടെ പാത്രം കഴുകുന്ന സ്ക്രബും കൂടെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തെടുത്താൽ മതി. പെട്ടെന്ന് ക്ലീൻ ആയി കിട്ടുമല്ലോ. അപ്പോൾ എൻ്റെ മടി കാരണം ഞാൻ ആ ബേണറൊക്കെ മാറ്റാണ്ട് സൈഡിൽ അഴുക്ക് പറ്റിയുടെ മാത്രം ഒന്ന് ക്ലീൻ ചെയ്ത് പോവാണ്. നല്ലൊരു ഡീപ്പ് ക്ലീൻ ചെയ്യുന്ന ദിവസങ്ങളിൽ ബർണറൊക്കെ മാറ്റി നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്യാറുണ്ട്. ഇന്ന് ചെറിയൊരു ഒപ്പിക്കൽ പരിപാടിയായിരുന്നു. അങ്ങനെ നമ്മുടെ സോപ്പൊക്കെ ഒന്ന് മാറ്റി വൈപ്പ് ചെയ്ത് നല്ല ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി പെട്ടെന്ന് നമ്മുടെ കൗണ്ടർ ടോപ്സും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. കൗണ്ടർ ടോപ്പ് ആണെങ്കിലും നമ്മൾ എന്തായാലും എടുക്കുമ്പോൾ ചായ ആണെങ്കിലും പാലാണെങ്കിലും ഫുഡ് വേസ്റ്റ് ആണെങ്കിലും ഒക്കെ വീണിട്ടുണ്ടാവുമല്ലോ.
അതൊക്കെ രാത്രിയിൽ നമ്മൾ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ നല്ല ക്ലീനായിട്ട് കിടക്കുന്ന ഒരു കിച്ചണിലോട്ട് വരാൻ പറ്റും. നമ്മുടെ മൊത്തം വീടെടുത്താൽ അതിൻ്റെ ഒരു ഹൃദയം എന്ന് പറയുന്നത് നമ്മുടെ കിച്ചണാണല്ലോ. ഇവിടെ പിന്നെ ഈ ഓപ്പൺ കൺസെപ്റ്റും കൂടി ആയതുകൊണ്ട് നമ്മുടെ കിച്ചൺ മോശമായിട്ട് കിടന്നാൽ അവിടുത്തെ ലിവിങ് ഏരിയയിലും ഡൈനിങ് ഏരിയയിലും ഒക്കെ ഇരുന്നാലും ഇതെല്ലാം കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ലിവിങ് ഏരിയ വൃത്തിയാക്കി ഇടുന്നതിനോടൊപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കിച്ചണും നല്ല ഭംഗിയായിട്ടും വൃത്തിയായിട്ടും ഇടുക എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും നമുക്ക് ചെയ്യാൻ പറ്റുന്നത് സമയം കിട്ടുമ്പോൾ ഒക്കെ ക്ലീൻ ചെയ്തിടുക, ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് പോവുക. പിന്നെ രാത്രിയിൽ നമ്മൾ ചെറിയൊരു ക്ലീനിങ് ലാസ്റ്റ് സെറ്റ് ഓഫ് ക്ലീനിങ് ഒക്കെ ചെയ്തിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ ബേർഡൻ ഇല്ലാതെ ഓരോ കാര്യങ്ങളും ചെയ്തു പോകാനായിട്ട് പറ്റും. കുറേ കാര്യങ്ങൾ കൂട്ടിയിട്ട് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് പലപ്പോഴും ചെയ്തു തീർക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇവിടെ പാല് വാങ്ങിക്കുന്ന കന്നാസ്. അപ്പോൾ ഇതൊരു 4 ലിറ്റേഴ്സ് വരുന്ന ഒരു കന്നാസാണ്. ഇത് എംറ്റി ആവുന്ന മുറയ്ക്ക് നമ്മൾ ഇതുപോലെ ഒന്ന് ചളുക്കി എടുത്തിട്ട് നമ്മളൊരു പ്ലാസ്റ്റിക് ബാഗിനകത്ത് ഇട്ട് വെക്കും. ചളുക്കി എടുക്കുമ്പോൾ കൂടുതൽ പാത്രങ്ങൾ നമുക്കൊരു പ്ലാസ്റ്റിക് ബാഗിനകത്ത് കൊള്ളിക്കാൻ പറ്റുമല്ലോ എന്ന് വെച്ചിട്ടാണ് ഇത്. ഞാൻ നേരത്തെ വീഡിയോസിലും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ്. നമ്മുടെ ഗരാജിലോട്ട് ഇറങ്ങുന്ന ഡോറിൻ്റെ അവിടെ ഒരു പ്ലാസ്റ്റിക് ബാഗ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കണ്ടെയ്നേഴ്സ് എല്ലാം അതിനകത്ത് സ്റ്റോർ ചെയ്യും. നിറയുന്ന മുറയ്ക്ക് നമ്മൾ വേറെ പ്ലാസ്റ്റിക് ബാഗ് കൊണ്ട് തൂക്കിയിടുകയാണ് ചെയ്യുന്നത്. ഇത് കുറേ എണ്ണം ആവുന്ന സമയത്ത്, മോസ്റ്റ്ലി നമ്മൾ വിൻ്റർ ടൈം ആവുന്നതിന് മുമ്പും പിന്നെ സമ്മർ ആവുന്ന സമയത്തും ഇത് കൊണ്ടുവന്ന് നമ്മുടെ ബോട്ടിൽ ഡിപ്പോയിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് റീസൈക്കിളിന് നമ്മൾ ഓൾറെഡി അടച്ച പൈസ നമുക്ക് തിരിച്ചു കിട്ടും. അപ്പോൾ ദാ ഈ ഒരു ബാഗ് നമ്മുടെ കാറിലോട്ട് പോകാനുള്ള ബാഗാണ്. അതിനെ ആ ഒരു സ്ഥലത്തൊന്ന് തൂക്കിയിട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ടൈം കാറിലോട്ട് പോകുമ്പോൾ എടുത്തുകൊണ്ട് പോകാമല്ലോ എന്ന് വെച്ചിട്ടാണ്. ഇപ്പോൾ മോസ്റ്റ് ഓഫ് ദി സ്റ്റോഴ്സിൽ നമ്മൾ പൈസ കൊടുത്തിട്ട് ബാഗ് വാങ്ങിക്കണം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാനുള്ള ബാഗ് നമ്മൾ തന്നെ കൊണ്ടുപോകാം എന്നുള്ളതാണ്. ഇത് നമ്മുടെ സിറ്റിയിൽ നിന്ന് തരുന്ന ഫുഡ് വേസ്റ്റ് ഇടാനുള്ളൊരു ബക്കറ്റാണ്. ഇത് നമ്മുടെ കിച്ചണിലൊക്കെ വെക്കാൻ പറ്റുന്ന പരുവത്തിലുള്ള നല്ല ഫിറ്റായിട്ട് അടച്ചു വെക്കാൻ പറ്റുന്ന ഒരു ലിഡും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഓപ്പൺ ആയിട്ടിരിക്കുന്ന വേസ്റ്റ് ബാസ്ക്കറ്റ് പോലെ ഫുഡിൻ്റെ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും നമ്മുടെ കിച്ചണിലോട്ട് വരത്തില്ല. പിന്നെ ഞാനൊരു ചെറിയ വേസ്റ്റ് ബാസ്ക്കറ്റ് നമ്മുടെ കൗണ്ടർ ടോപ്പിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. അപ്പം അത് നിറയുന്ന മുറയ്ക്ക് വലിയ ബക്കറ്റ് എടുത്ത് നമ്മുടെ സിങ്കിനകത്തോട്ട് വെച്ചിട്ട് അത് ഫില്ല് ചെയ്ത് എടുക്കുക ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും താഴെ വീണാലും സിങ്കിലോട്ടല്ലേ വീഴുള്ളൂ, നമ്മുടെ ഫ്ലോറിലും കൗണ്ടറിലും ഒന്നും വീഴാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സിങ്കിലോട്ട് വെച്ചിട്ട് അതൊന്ന് ഫില്ല് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ പ്ലാസ്റ്റിക് ബാഗ് ഒന്ന് കെട്ടിയിട്ട് പുറത്ത് വലിയ റീസൈക്കിൾ ബിന്നിനകത്ത് കൊണ്ട് ഇടുക ചെയ്യുന്നത്. അപ്പോൾ ചെറിയൊരു വേസ്റ്റ് ബിന്ന് നമ്മുടെ കൗണ്ടറിൻ്റെ മുകളിൽ വെക്കുകയാണെങ്കിൽ അതിപ്പോൾ നമുക്ക് കടയിൽ വാങ്ങിക്കാനും കിട്ടും, ഇല്ലെങ്കിൽ ചെറിയ ഐസ്ക്രീമിൻ്റെയൊക്കെ ലിഡുള്ള ഒരു കണ്ടെയ്നർ നമുക്ക് യൂസ് ചെയ്താലും മതി. എപ്പോഴെപ്പോഴും നമ്മൾ കുനിഞ്ഞ് നമ്മുടെ ഈ ഒരു വേസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് നമ്മുടെ കൗണ്ടർ തുറന്ന് അതിനകത്ത് വേസ്റ്റ് ഇടുമ്പം, എസ്പെഷ്യലി പിള്ളേർ കൊണ്ട് വേസ്റ്റൊക്കെ ഇടുന്ന സമയത്ത് ആ ഒരു ഏരിയ മൊത്തം അഴുക്കാവുന്നതും അതിൻ്റെ ഡോറിൻ്റെ സൈഡിലും ഒക്കെ അഴുക്കാവുന്നതും നമുക്കൊന്ന് ഒഴിവാക്കാനായിട്ട് പറ്റും. നമ്മുടെ കൗണ്ടറിൻ്റെ മുകളിലിരിക്കുന്ന ബിന്ന് ഒന്ന് നിറയുമ്പം പിന്നെ അത് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ ദാ ഈ ഒരു ബിന്നിനകത്ത് നമ്മുടെ പ്ലാസ്റ്റിക്കും ഗാർബേജും ഒക്കെയാണ് പോകുന്നത്. അപ്പം ഇതിനകത്തൊന്നും അങ്ങനെ സ്മെല്ല് വരുന്ന കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് നിറയുന്ന മുറയ്ക്ക് പതുക്കെ മാറ്റുക ചെയ്യുന്നു. ഒരു 2-3 ദിവസത്തിനകത്ത് മാറ്റിയാൽ മതി. പിന്നെ ഫിഷോ അല്ലെങ്കിൽ ചിക്കനോ ഒക്കെ എടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു വേസ്റ്റൊക്കെ ഇടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അന്ന് മാറ്റിയില്ലെങ്കിൽ വിവരം അറിയും. അങ്ങനെ ഗാർബേജൊക്കെ ഒന്ന് കെട്ടി പുറത്തുകൊണ്ട് കളഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ സിങ്കും ഗാർബേജ് ബിന്നും ഒക്കെ ഒന്ന് കഴുകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് പൈൻ സോളിൻ്റെ സൊല്യൂഷനാണ്. ഞാൻ നേരത്തെ വീഡിയോയിലും കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ സാധാരണ ഒറിജിനൽ പൈൻ സോളിൻ്റെ സൊല്യൂഷൻ വാങ്ങിക്കാൻ കിട്ടുമല്ലോ. ഇത് വെച്ചിട്ട് നമ്മുടെ സിങ്ക് ആണെങ്കിലും ഗാർബേജ് ബിന്നാണെങ്കിലും ഒക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഫ്രഷ് സ്മെല്ലാണ്. രാത്രിയിൽ ക്ലീൻ ചെയ്തിട്ട് പോയാലും നമ്മൾ രാവിലെ വരുന്ന സമയത്തും നല്ലൊരു സ്മെല്ല് നമ്മുടെ ആ ഒരു കിച്ചണിനകത്ത് ഉണ്ടാവും. അപ്പം പൈൻ സോളിൻ്റെ സ്മെല്ലൊക്കെ ഇഷ്ടമുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും ചെയ്ത് നോക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. പിന്നെ വളരെ ചീപ്പായിട്ട് നമുക്ക് എല്ലാ സ്റ്റോറിലും വാങ്ങിക്കാനും കിട്ടുമല്ലോ. ഇതിൽ നമ്മൾ പ്ലാസ്റ്റിക് ബാഗ് ഒക്കെ ഇട്ടിട്ടാണ് വെക്കുന്നതെന്നുണ്ടെങ്കിലും നമ്മൾ ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്യുമ്പം ഒരു തരത്തിലുള്ള സ്മെല്ലും നമ്മുടെ ആ ഒരു ബക്കറ്റിനകത്ത് നിൽക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും. പിന്നെ കൗണ്ടർ ടോപ്പിൽ വെക്കുന്ന ചെറിയ ബക്കറ്റിനകത്ത് പ്ലാസ്റ്റിക് ഒന്നും ഇടാതെ നേരിട്ട് ഫുഡ് വേസ്റ്റ് ഇടുന്നതുകൊണ്ട് അത് ഉറപ്പായിട്ടും കഴുകിയില്ല എന്നുണ്ടെങ്കിൽ അതിൽ സ്മെല്ല് നിൽക്കും. അപ്പം ഏതെങ്കിലും നല്ല സ്മെല്ലുള്ളൊരു സൊല്യൂഷനോ പൈൻ സോളോ വെച്ചിട്ട് രാത്രിയിലൊന്ന് കഴുകി വെച്ചിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ ആകുമ്പോഴത്തേക്ക് ഇതെല്ലാം ഉണങ്ങി നല്ല സെറ്റായിട്ടിരിക്കും. അപ്പോൾ ബക്കറ്റൊക്കെ കഴുകിയ കൂട്ടത്തിൽ ഞാൻ സിങ്കും കൂടി ഒന്ന് വൃത്തിയായിട്ട് കഴുകിയെടുത്തു. ഏറ്റവും മിനിമം നമ്മൾ ചെയ്തിട്ട് പോകേണ്ട ഒരു കാര്യമാണ് നമ്മുടെ സിങ്കൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് നന്നായിട്ട് വാഷ് ചെയ്തിട്ടിട്ട് പോകാമെന്നുള്ളത്. ഓരോ ആളുകൾക്ക് ഓരോ സാഹചര്യമാണ്, ഓരോ ശീലങ്ങളാണ്. പക്ഷേ അറ്റ്ലീസ്റ്റ് നമ്മുടെ സിങ്കിനകത്ത് പാത്രങ്ങൾ ഇട്ടിട്ട് പോകാതെ രാത്രി തന്നെ അതൊന്ന് ക്ലീൻ ചെയ്തിട്ടിട്ട് പോയാൽ അതിൻ്റേതായിട്ടുള്ള വ്യത്യാസം നമുക്ക് കുറച്ച് പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇപ്പോൾ രാവിലെ വന്നാലും നമ്മൾ തന്നെ ക്ലീൻ ചെയ്യണം എന്നുള്ള ആളുകൾക്ക് ഇത് രാത്രി ചെയ്തിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ
ആ ഒരു ജോലി ചെയ്ത് തീർത്ത് രാവിലെ നല്ല ഫ്രഷ് ആയിട്ടുള്ള കിച്ചണിലോട്ട് വരാനായിട്ട് പറ്റും. കുറച്ച് പ്രാവശ്യം ഒന്ന് ചെയ്ത് നോക്കി കഴിയുമ്പോൾ അത് നമ്മുടെ റുട്ടീൻ്റെ ഭാഗമായിക്കോളും. അപ്പം ഈ ഒരു വീഡിയോ ഞാൻ 5 December ഷൂട്ട് ചെയ്ത് വെച്ച വീഡിയോ ആണ്. പക്ഷേ നാട്ടിൽ ചില ഫാമിലി സിറ്റുവേഷൻസ് ഒക്കെ കാരണം എനിക്ക് എഡിറ്റ് ചെയ്യാനും പോസ്റ്റ് ചെയ്യാനും ഒന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ദാ ഇപ്പം ഇത് റെഡിയായി വന്നപ്പോഴത്തേക്ക് 1 February പോയി. അപ്പോൾ 1 month ഞാൻ വീഡിയോ ഒന്നും പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ കഷ്ടപ്പെട്ടെടുത്ത ഒരു വീഡിയോ അല്ലേ, അപ്പോൾ അത് പോസ്റ്റ് ചെയ്യാതിരിക്കാനും തോന്നിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം കുറച്ച് ഡിലേ ആയെങ്കിലും ഇപ്പം അങ്ങ് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ദാ നമ്മുടെ ക്ലീനിങ്ങിൻ്റെ ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, നമ്മുടെ ടാപ്പും കൂടി ഒന്ന് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് നമ്മുടെ ഒരു പേപ്പർ ടവൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ന്യൂസ് പേപ്പർ വെച്ചിട്ടോ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ നല്ല ഷൈനി ആയിട്ട് നല്ല പുതിയതുപോലെ കിട്ടുകയും ചെയ്യും. പേപ്പർ ടവല് വേണം എന്നില്ല, നമ്മുടെ ടാപ്പ് ഒന്ന് വെറ്റാക്കിയിട്ട് നല്ല ഡ്രൈ ആയിട്ടുള്ളൊരു ന്യൂസ് പേപ്പർ വെച്ചിട്ട് ഒന്ന് തുടച്ചെടുത്താൽ മതി. പിന്നെ ഫ്ലോർ ക്ലീനിങ് എന്ന് പറയുന്നത് നീഡ് ബേസിസിലാണ്. ഇപ്പം ഞാൻ മാവൊക്കെ എടുത്തപ്പം അവിടെ കുറച്ച് തറയിലൊക്കെ വീണിട്ടുണ്ടായിരുന്നതുകൊണ്ട് കിച്ചൻ്റെ ഭാഗം മാത്രം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം ഞാൻ നൈറ്റ് ഷിഫ്റ്റ് ആണ് ചെയ്യുന്നത്. അപ്പം എൻ്റെ ഒരു 7 days നൈറ്റ് ടൈം ക്ലീനിങ് റുട്ടീനാണ് ഞാൻ കാണിക്കുന്നത്. ജോലിയുള്ള ദിവസം ഇതുപോലെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നിൽക്കാനുള്ള സമയമൊന്നും ഉണ്ടാവത്തില്ല. എന്നാലും നമ്മളൊരു ഹാബിറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഫാമിലിയുടെ ഒരു ഹാബിറ്റായിട്ട് മാറും. അപ്പം ബാക്കിയുള്ള ആളുകളും അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് പോവുകയും ചെയ്യും. ഇപ്പോൾ എനിക്ക് ജോലിയുള്ള ദിവസം ഈ വക കാര്യങ്ങളൊന്നും ചെയ്തുകൊണ്ടിരിക്കാൻ സമയമില്ലെങ്കിലും മിനിയതാണെങ്കിലും അടുക്കളയിൽ പാത്രങ്ങൾ എന്തെങ്കിലുമൊക്കെ കഴുകാനുണ്ടെങ്കിൽ ഒന്ന് കഴുകി വെച്ച് അടുക്കളയൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തിടുന്ന മിനിമം കാര്യങ്ങളൊക്കെ ചെയ്ത് പോകാറുണ്ട്. ഇപ്പം നമ്മുടെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടില്ലെങ്കിലും മിനിമം കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് പോവുക എന്നുള്ളതാണല്ലോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ പാത്രങ്ങൾ പെറുക്കി വെക്കുക എന്നുള്ളത് ഓരോ ദിവസത്തെ മൂഡ് പോലെ ഇരിക്കും. ചില ദിവസങ്ങളിൽ അതും കൂടി പെറുക്കി വെച്ചേക്കാം, തുടച്ചു വെക്കാനൊക്കെയുള്ള ഒരു മൂഡുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യും. ഇല്ലെന്നുണ്ടെങ്കിൽ അതൊക്കെ അവിടെ ഇരുന്നിട്ട് രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ പെറുക്കി വെക്കുകയാണ് ചെയ്യുന്നത്. അതൊക്കെ നമ്മുടെ ഒരു വേണോ വേണ്ടായോ എന്നുള്ളത് ഓരോ ദിവസത്തെ അവസരം പോലെയൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷേ മിനിമം ചെയ്തു പോകേണ്ട കാര്യങ്ങൾ അത് ഫാമിലി ഒരു ഹാബിറ്റായിട്ട് മാറിയിട്ട് അതിപ്പോൾ ഞാനില്ലെങ്കിലും ബാക്കി എല്ലാവരും കൂടി സഹകരിച്ച് ചെയ്തു പോകുന്ന കുറേ കാര്യങ്ങളുണ്ട്. പലപ്പോഴും നമ്മളൊരു ഹാബിറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ അത് സ്റ്റാർട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. വൺസ് അത് നമ്മുടെ റുട്ടീനകത്ത് വന്നു കഴിയുമ്പോൾ അത് നമ്മുടെ മാത്രമല്ല നമ്മുടെ ഫാമിലിയുടെ മൊത്തം ഹാബിറ്റായിട്ട് മാറുന്ന കുറേ കാര്യങ്ങളുണ്ട്. ചെറിയ ചെറിയ ശീലങ്ങൾ നമ്മുടെ ലൈഫിൽ കൊണ്ടുവരുന്ന പോസിറ്റീവായിട്ടുള്ള ഡിഫറൻസ് കാണുമ്പോഴായിരിക്കും നമ്മുടെ ചുറ്റിനുള്ള ആളുകളും കൂടി അതിനകത്ത് ഇൻഫ്ലുവൻസ്ഡ് ആവുന്നതും അവരും അതൊക്കെ ചെയ്തു തുടങ്ങുന്നതും. അപ്പം ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മളൊന്ന് ചെയ്ത് നോക്കി തുടങ്ങുക എന്നുള്ളതാണ്. ഇനി നമ്മുടെ ലോണ്ട്രിയുടെ കാര്യം പറയുവാണെങ്കിൽ പലർക്കും ഇപ്പോൾ വാഷിംഗ് മെഷീനും ഡ്രയറും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നനയ്ക്കലും ഉണക്കലും ഒന്നും വലിയൊരു പ്രശ്നമല്ല. ഇത് മടക്കി വയ്ക്കലാണ് വലിയൊരു പണി. കുറേ ദിവസത്തേത് നമ്മൾ കൂട്ടിയിട്ട് ഒരുമിച്ച് അലക്കിയിട്ടുണ്ടെങ്കിൽ ഇത് മടക്കി വെക്കൽ ഒരു നടക്കാത്ത പണിയായിട്ടോ ഏതെങ്കിലും ഒരു സൈഡിൽ കൂന ഊടി കിടക്കുന്നുണ്ടാവും. അപ്പം എല്ലാ ദിവസവും ചെറിയൊരു എമൗണ്ട് ഓഫ് ലോണ്ട്രി ചെയ്തു പോവുകയാണെന്നുണ്ടെങ്കിൽ അത് മടക്കി വയ്ക്കാനും കുറച്ചേ ഉണ്ടാവുകയുള്ളല്ലോ. അപ്പം നമുക്കത് ഒരു 5 or 10 minutes കൊണ്ട് പെട്ടെന്ന് ചെയ്ത് മടക്കി മാറ്റി വെക്കാൻ പറ്റുന്ന ഒരു പണിയായിട്ട് കൂടെ കൊണ്ടുപോകാൻ പറ്റും. അപ്പം നാളെ ഇനി ബെഡ്ഷീറ്റ് കഴുകേണ്ട ഒരു ദിവസം ആയതുകൊണ്ട് രാത്രി തന്നെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റിയേക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ബെഡ് ഇതുപോലെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഇല്ലെങ്കിൽ ഒരു സൈഡ് മാത്രം ബെഡ് ഇങ്ങനെ താന്ന് പോവാണ്ട് എല്ലായിടവും ഈവൻ ആയിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മാസം കൂടുമ്പം ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പം ഈ ഒരു ബെഡ്ഷീറ്റ് നാട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. കുറേ ബെഡ്ഷീറ്റ് ഇപ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. റെയ്മണ്ട് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ബെഡ്ഷീറ്റാണ് എനിക്ക് കൊണ്ടുവന്ന ബെഡ്ഷീറ്റിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഈ ഒരു ബെഡ്ഷീറ്റ് ആയിരുന്നു, നല്ല ഫ്ലവേഴ്സും ഡിസൈനും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള ഒരു ബെഡ്ഷീറ്റാണ്. കൊണ്ടുവന്ന ബെഡ്ഷീറ്റുകളെല്ലാം നല്ലതാണ്, അത്യാവശ്യം നല്ല വലുപ്പമുള്ളതും കൂടി ആയതുകൊണ്ട് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് വിരിച്ചിടാനും ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. അതനുസരിച്ചിട്ടുള്ള ബെഡ്ഷീറ്റ് ആയിരുന്നു നമ്മൾ ഇപ്രാവശ്യം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ചെറിയ ബെഡ്ഷീറ്റ് ആകുമ്പോൾ നമ്മൾ ഒരു സൈഡിൽ ഇരിക്കുമ്പോഴത്തേക്ക് ഇതൊരു സൈഡിൽ നിന്ന് ചുരുണ്ട് കയറി വരുമല്ലോ. അപ്പം ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് കുറച്ച് എസൻഷ്യൽ ഓയിലൊക്കെ ഒന്ന് പുകച്ചേക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോയ്ക്കൊരു ലൈക്ക് തരാൻ മറന്നു പോകരുത്. നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് കൂടുമ്പം അത് മറ്റുള്ള ആളുകളിലോട്ടും വീഡിയോ എത്താനായിട്ട് സഹായിക്കും. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനലിൽ കൂടുതലും ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസും റുട്ടീൻ വീഡിയോസും വർക്കിംഗ് മോം ഹെൽപ്പിംഗ് വീഡിയോസും കുറച്ച് ടിപ്സും കാര്യങ്ങളും ഒക്കെയാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതുപോലുള്ള വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ അറിയിക്കണം. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിലുടനെ കാണാം. എല്ലാവരും നല്ല സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കും. ടേക്ക് കെയർ. ബൈ ബൈ.